ബ്രസീലിലെ ആമസോൺ വനമേഖലയിൽ ഡോൾഫിനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തുന്നു. കടുത്ത ചൂടിനെ തുടർന്ന് വെള്ളത്തിന്റെ താപനില ഉയർന്നതിനെ തുടർന്നാണ് നൂറുകണക്കിന് ഡോൾഫിനുകൾ ചത്തുപൊന്തിയത്. 102 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയർന്ന ജലതാപനില റിപ്പോർട്ട് ചെയ്ത ബ്രസീലിയൻ ആമസോണിലാണ് ഡോൾഫിനുകൾ ചത്തത്. ടെഫെ തടാകത്തിലാണ് ഡോൾഫിനുകളെ ചത്തനിലയിൽ കണ്ടെത്തിയതെന്ന് ബ്രസീലിയൻ ശാസ്ത്ര മന്ത്രാലയം ധനസഹായം നൽകുന്ന ഗവേഷണ കേന്ദ്രമായ മാമിറൗ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. പ്രദേശത്തെ മത്സ്യസമ്പത്തിന്റെ പ്രധാന കേന്ദ്രമായ ടെഫെ ലേക്കിൽ കഴിഞ്ഞ ദിവസം 2 ഡോൾഫിനുകൾ കൂടി ചത്തതായി ബ്രസീൽ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ റിസർച്ച് ഗ്രൂപ്പ് വ്യക്തമാക്കി. ടെഫെ തടാകത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി താപനില 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രസീൽ സർക്കാർ മൃഗഡോക്ടർമാരുടെയും ജലസസ്തനി വിദഗ്ധരുടെയും സംഘത്തെ ടെഫെ തടാക മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. ടെഫെ തടാകത്തിൽ 1400 റിവർ ഡോൾഫിനുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ. ഇതിനോടകം 120 ഡോൾഫിനുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഇത്രയധികം ഡോൾഫിനുകൾ ചാവുന്നത് അസാധാരണമാണ്. റെക്കോർഡ് നിരക്കിലുള്ള ഉയർന്ന തടാക താപനിലയും ആമസോണിലെ വരൾച്ചയും ഇതിന് കാരണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജലപാതയായ ആമസോൺ നദി നിലവിൽ കടുത്ത വരൾച്ച നേരിടുകയാണ്. നദിയിലെ ജന്തുജാലങ്ങളും ഇത് സംബന്ധിച്ച പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഗവേഷകരും പരിസ്ഥിതി പ്രവർത്തകരും അവശേഷിക്കുന്ന ഡോൾഫിനുകളെ പ്രാന്തപ്രദേശങ്ങളിലെ തടാകങ്ങളിൽ നിന്നും കുളങ്ങളിൽ നിന്നും നദിയുടെ പ്രധാന ഭാഗത്തേക്ക് മാറ്റി രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആമസോൺ നദിയുടെ പ്രധാന ഭാഗങ്ങളിലെ ജലതാപനില താരതമ്യേന കുറവാണ്. എന്നാൽ പ്രദേശങ്ങൾ തമ്മിൽ നല്ല ദൂരമുള്ളതിനാൽ ഈ പ്രവർത്തനം എളുപ്പമല്ല. വരൾച്ചയെ തുടർന്ന് ആമസോൺ ഗവർണർ മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നദികൾ വറ്റി വരേണ്ടതിനെ തുടർന്ന് കടുത്ത കുടിവെള്ളക്ഷാമവും അനുഭവിക്കുന്നുണ്ട്. കുടിവെള്ളവും ഭക്ഷണവും ലഭിക്കാത്ത ജനങ്ങൾക്ക് ഇവ എത്തിച്ചു നൽകാനുള്ള നടപടികളും തുടങ്ങി. ആമസോണിൽ വരൾച്ച സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട്. ആമസോൺ സംസ്ഥാനത്തെ 59 മുനിസിപ്പാലിറ്റികളിൽ ശരാശരിയിലും താഴെയുള്ള ജലനിരപ്പ് റിപ്പോർട്ട് ചെയ്തതിനാൽ ജലഗതാഗതവും മീൻപിടുത്തവും തടസ്സപ്പെട്ടിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.